SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. നമ്മൾ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? കാര്യങ്ങൾ കുറച്ചുകൂടി സൂക്ഷിച്ചു വേണം. അത് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞത് ഇന്ന് തന്നെ ആ പെണ്ണ് അവരോട് പറയുക, അവരുടെ കൂടെ വരട്ടെ എന്ന്. അത് പോരെ സംശയം ഉണ്ടാവാൻ. ഞാൻ പിന്നെ ആ സംശയം അങ്ങ് തിരിച്ചുവിട്ടു. എന്റെ ദൈവമേ, പുതിയ പ്രശ്നങ്ങൾ തുടങ്ങുവാണോ? തൽക്കാലത്തേക്ക് പേടിക്കാനൊന്നുമില്ല, പക്ഷെ നമ്മൾ കുറച്ചുകൂടി സൂക്ഷിക്കണം. ജുവലിന് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള നമ്മുടെ ധൈര്യം മാറ്റണം. കാര്യങ്ങൾ കുറച്ചുകൂടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. അതിന് തടസ്സമായിട്ട് ജുവൽ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. നീ ധൈര്യമായിട്ടിരിക്കെ, ഞങ്ങളില്ലേ കൂടെ. പിന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ജുവലിന്റെ ആന്റിയാ അവര്. അത്യാവശ്യം നല്ല കുടുംബക്കാരോ, നല്ല പിടിപാടുള്ള ആൾക്കാരോ. ജുവലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം അവർക്ക് തോന്നിയെങ്കിൽ അതൊരു ദുസൂചനയാ. ഭൂമിയെങ്കിൽ എന്തു പറഞ്ഞു? ഞാൻ പറയുന്നതിനപ്പുറം ഭൂമിയേട്ടനുണ്ടോ? നീ ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ കൂടെയുള്ളതാ എന്റെ ധൈര്യം. മുരളിയേട്ടൻ ഒന്നും അറിയാൻ പാടില്ല, അതേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. നീ റെസ്റ്റ് എടുക്ക്, കൂടുതലൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ലൂക്കാച്ചന് എന്നോട് ദേഷ്യമാണോ? ഞാൻ എന്തിനാ എൽസയോട് ദേഷ്യപ്പെടുന്നു? ഏടത്തി എനിക്ക് നല്ലത് മാത്രമല്ല ചെയ്തിട്ടുള്ളൂ. ലൂക്കാച്ച, നീ എന്നെ തെറ്റിദ്ധരിച്ചതാ. ശരിയാ, എനിക്ക് തെറ്റിദ്ധാരണ ആയിരുന്നു, പക്ഷേ ഇപ്പോ ശരിയായ ധാരണ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല ലൂക്കാച്ച, ഇച്ചായും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നതാ. കഴിഞ്ഞ ദിവസവും ക്യാഷിന് ടൈറ്റാണെന്ന് എന്നോട് പറഞ്ഞതാ. അതുകൊണ്ടാ ഞാൻ. എന്ത് എന്തേറ്റി? നീ ഒന്ന് പറയടി, ഇവനിപ്പോഴും എന്നോട് വിശ്വാസമായിട്ടില്ലെന്നാ തോന്നുന്നേ. ഞാൻ നുണ പറയുന്ന രീതിയിലാ ഇവൻ സംസാരിക്കുന്നത്. എനിക്കൊരു വിശ്വാസക്കുറവില്ല. എൽസയുടെ എന്താണെന്നും എന്താ ഉദ്ദേശിച്ചെന്നും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. വീട് ലൂക്കാച്ച, അതൊക്കെ കഴിഞ്ഞില്ലേ? മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കാര്യം നടന്നില്ലേ, പിന്നെന്താ? സത്യമായിട്ട് ഞാൻ ഇച്ചായനെ വിളിച്ചതാ, പക്ഷെ കിട്ടിയില്ലായിരുന്നു. പിന്നെ അത് പ്രതീക്ഷിച്ചിരുന്ന നിനക്ക് പ്രശ്നമാവണ്ടാന്ന് കരുതിയിട്ടാ ക്യാഷ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്. ഇച്ചായ തന്നെയാ ക്യാഷിന്റെ കാര്യം അതിനു മുൻപ് പറഞ്ഞത്. ഏതായാലും ഏടത്തിനെ നന്മ കരുതി ചെയ്തല്ലേ, ഒരുപാട് സന്തോഷം. ആ ഇനി ഇതുപോലൊക്കെ സഹായിക്കണം. ആ പിന്നെ ഓരോന്ന് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോ ഞാൻ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന്റെ വിഹിതം ചോദിച്ചല്ലാന്ന് ഓർക്കുന്നത് നല്ലതാ. അമ്പരാണം തറവാട്ടിലെ മുതലിന് എല്ലാവർക്കും തുല്യ അവകാശ, അതും മറക്കാതിരുന്നാ കൊള്ളാം. എന്തൊക്കെയാ പറയുന്നേ? ലൂക്കാച്ചൻ ചെന്ന് കുളിച്ച് ഫ്രഷായി. കാശിന്റെ കണക്ക് പറിച്ചിട്ടൊന്നും ഈ വീട്ടിൽ വേണ്ട. ചെല്ലു ലൂക്കാച്ച. അവനിപ്പോഴും ദേഷ്യം മാറിയിട്ടില്ല. നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോ ഞാൻ എങ്ങനെ ചെയ്യൂ? അതൊക്കെ പോട്ടെ, എല്ലാം കഴിഞ്ഞില്ലേ? പിന്നെ ഞാനെന്നും ജുൽമോളെ കണ്ടിരുന്നു, രാവിലെ പറഞ്ഞിരുന്നില്ലേ പോകുന്നു. നീ അവിടെ പോയോ? അതിനെ കുറിച്ചൊന്നും പറയാതിരുന്നത് കൊണ്ട് ഞാൻ കരുതി നീ പോയില്ലെന്ന്. പോയിരുന്നു, മോളെ കണ്ടു. കുഞ്ഞാവേ എൽസ ആന്റിയനെയും അന്വേഷിച്ചു എന്ന് പ്രത്യേകം പറഞ്ഞു. ആണോ? എന്നിട്ട് നീ പോയാരി എന്തായി? നമ്മൾ വിചാരിച്ച കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. മോളുടെ ഒരു അങ്കിളും ആന്റിയും, അയാൾ ആള് ശരിയല്ല. ഒരു കള്ളത്തരം. പിന്നെ ആ സ്ത്രീ, അവർക്ക് ജോൽമോളോട് വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ നീ മോളുടെ അച്ഛനെയും അമ്മയും കണ്ടില്ലേ? ഇല്ല, അച്ഛൻ പുറത്താന്നാ പറഞ്ഞത്. പക്ഷെ അമ്മ അവരുണ്ടായിട്ട് കൂടി എന്റെ മുന്നിലേക്ക് പോലും വന്നില്ല. അവർക്കെന്തോ ക്ഷീണമാണെന്നാ പറഞ്ഞത്. അതെനിക്കത്ര വിശ്വാസമായില്ല. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ എന്തിനാ അതൊക്കെ ഓർത്ത് തല പോകിക്കുന്നെ? ഏതായാലും ജുവൽ അവിടെ ഹാപ്പിയാണല്ലോ, നമുക്കത് മതി. അന്നേൽസെടുത്തി, അവൾക്കവിടെ സന്തോഷമല്ല. എന്റെ കൂടെ പോന്നോട്ടേന്ന് അവൾ ചോദിച്ചു.
അങ്ങനെ സ്വന്തം വീട് ഉപേക്ഷിച്ച് ഒരാഴ്ച പരിചയമുള്ള നമ്മുടെ കൂടെ പോരണമെന്ന് അവൾ ചിന്തിച്ചെങ്കി അവൾക്കവിടെ എന്താവും അവസ്ഥ എന്ന് ഊഹിക്കാന്നല്ലേ ഉള്ളൂ. ആ അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഈ പരിപാടി വേണ്ടാന്നേ ഞാൻ ഇപ്പോഴും പറയൂ. ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ നിങ്ങൾക്കില്ലേ? ആ കൂട്ടത്തിൽ ഇതും കൂടി എന്തിനാ തലേ കയറ്റുന്നത്? മോളെ എങ്ങനെ മറക്കാൻ പറ്റും? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിന്റെ ഇഷ്ടം. അവസാനം എടുത്ത് ചാടണ്ടായിരുന്നു എന്ന് തോന്നാൻ ഇടയാവാതിരിക്കട്ടെ. എൽസടത്തി പറയുന്നത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. ഇക്കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി, നീ ചെല്ലു. ആ പിന്നെ ലൂക്കാച്ചനോടെ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അവന്റെ മനസ്സിൽ പിണക്കം വല്ലതും ഉണ്ടെങ്കിൽ അത് നീ പറഞ്ഞ് മാറ്റണം. അത് ഞാൻ പറഞ്ഞോളാം, അതോർത്തെടുത്ത് വിഷമിക്കണ്ട. ഏഞ്ചലല്ലേ പൊട്ടിച്ചത്? സൂക്ഷിക്കണമായിരുന്നു, പിടിക്കപ്പെട്ടാൽ പിന്നെ എല്ലാം ബുദ്ധിമുട്ടാകും. നിന്നെ അവർ സ്നേഹിക്കുന്നത് വരെ മാത്രമാണ് നിനക്കിവിടെ നിലനിൽപ്പ്. സാത്താന്റെ രാജ്ഞിയാണ് നീ. സാത്താന് വേണ്ടി മരിക്കാൻ പോലും നീ തയ്യാറാവണം. ഇതൊന്നും നഷ്ടപ്പെടുത്തരുത്. ആരും അടുത്തില്ലെന്നും കാണുന്നില്ലെന്നും ഉറപ്പ് വരുത്തിയിട്ടേ ഇത് ഭക്ഷണം. കലർത്തിയാൽ മാത്രം പോരാ, എല്ലാവരും കഴിച്ചു എന്ന് ഉറപ്പു വരുത്തണം. അവരെ കൊണ്ടത് കഴിപ്പിക്കാൻ ഏത് വഴിയും നീ സ്വീകരിക്കണം. നിന്റെ ജീവനേക്കാൾ വലുതാണ് സാത്താന്റെ ഈ ദൗത്യം. ഓർമ്മ വേണം, ൊണ്ടും പേടിക്കണ്ട, നിനക്ക് കൂട്ടായി സാത്താന്റെ കൈകളുണ്ട്. അവരുടെ ശക്തിയും ആരാധനയും നിന്റെ ദൗത്യം പൂർത്തിയാക്കാൻ നിന്നെ സഹായിക്കും. ആ ഏഞ്ചലിനെ സൂക്ഷിക്കണം. ഉറങ്ങിക്കോളൂ. കൃത്യനിഷ്ഠില്ലാത്തവന്മാര്, അതും ഒരു വൃത്തികെട്ട സ്ഥലത്തും മനുഷ്യനെ പോസ്റ്റുവാക്കി. ഇതെങ്കിലും ഒന്ന് കച്ചവടമായ തൽക്കാലം പിടിച്ചു നിൽക്കായിരുന്നു. ഒന്നോടൊന്ന് വിളിച്ചു നോക്കാം. ആ